എനിക്ക് സൗഖ്യം തന്നു, ദൈവം എനിക്ക് സൗഖ്യം തന്നു. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ദൈവവചനത്തിന് ഒരു വ്യക്തിയെ മാറ്റുവാൻ കഴിയും. അടുത്ത ചില മിനിറ്റുകൾ ദൈവവചനം കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യം ആക്കട്ടെ. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു ഫാമിലിയാണ്. ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കണം. അവരുടെ വിഷയത്തിന്മേൽ ശക്തമായ വിടുതൽ ദൈവം കൽപ്പിക്കണം. ഈ ശുശ്രൂഷ അവർ ചെയ്തു കഴിയുമ്പോൾ തന്നെ അവരുടെ ജീവിതം ഒരത്ഭുതമായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് സന്തോഷത്തോടെ ദൈവവചനത്തിലേക്ക് കടക്കാം. എബ്രായ ലേഖനം 3:12-14 വാക്യങ്ങൾ ധ്യാനിക്കാം. ഹീബ്രൂ ചാപ്റ്റർ 3:12-13 മൂന്ന് വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവീൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ധന്യനായ പൗലോസ് ലീഗ എബ്രായ വിശ്വാസികൾക്ക് എഴുതിയ ഒരു ലേഖനമാണ് നാം വായിച്ചു കേട്ടത്. അവിടെ പൗലോസ് ശക്തമായൊരു നിർദ്ദേശം തരുന്നു. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കാൻ നിങ്ങളിൽ ആർക്കും അവിശ്വാസമുള്ള ഹൃദയം ഉണ്ടാകാതിരിക്കട്ടെ. ആമേൻ. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് വിശ്വാസമുള്ള ഒരു ഹൃദയം ഉണ്ടാകണമെന്ന്. ഒരാമീൻ പറഞ്ഞാട്ട്. നിന്റെ ജീവിതത്തിൽ വരുന്ന ഏതൊരു നെഗറ്റീവ് എനർജിയെയും നിനക്ക് ജയിക്കാൻ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിന് കഴിയും. നിന്റെ കയ്യിൽ സ്തോത്രം ആമീൻ, എത്ര വലിയ പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വന്നാലും, എത്ര കോടി രൂപ കടം നിനക്കുണ്ടെങ്കിലും, ഏത് മാരക രോഗത്തിന് നീ അടിമയാണെങ്കിലും, നിനക്ക് വിശ്വാസമുണ്ടോ? നീ അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത് ദൈവത്തിങ്കിലെ വിശ്വാസമാണ്. വിശ്വാസമുണ്ടെങ്കിൽ അവിശ്വാസമുണ്ട്. ഒരാമീൻ വരുന്നില്ല. ദൈവമുണ്ടെങ്കിൽ പിശാചുമുണ്ട്. നല്ല നോട്ടുണ്ടെങ്കിൽ കള്ളനോട്ടുമുണ്ട്. പണ്ടൊരു പ്രസംഗം പ്രസംഗിച്ചു, എന്താ 7 രൂപയുടെ കള്ളനോട്ട് ഉണ്ടാകാത്തത്? 7 രൂപയുടെ നല്ല നോട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാ 100 രൂപയുടെ കള്ളനോട്ടുണ്ടായത്? 100 രൂപയുടെ നല്ല നോട്ട് ഉള്ളത് കൊണ്ടാണ്. വിശ്വാസം എവിടെ ഉണ്ടോ അതിന് വിരോധമായി അവിശ്വാസം വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഈ മെസ്സേജ് കേൾക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നുകിൽ വിശ്വാസം വ്യാപരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിശ്വാസം വ്യാപരിക്കുന്നുണ്ട്. വിശ്വാസം വ്യാപരിച്ചാൽ നിങ്ങൾക്കത് വിജയമാണ്.
ഞാൻ തുടക്കത്തിലെ പറയാം, നിങ്ങളുടെ മനസ്സിനെ ഒരു പോസിറ്റീവിലേക്ക് കൊണ്ടുപോവാം. ഞാൻ തകർന്നു പോകും, എൻ്റെ വീടില്ലായ്മപ്പെട്ടു പോകും, എൻ്റെ തലമുറ ബന്ധിക്കപ്പെട്ടു പോകും, എൻ്റെ കുടുംബം ചെതറിപ്പോകും എന്നൊക്കെ നിൻ്റെ മനസ്സിൽ ആരോ മന്ത്രിക്കുമ്പോൾ നീ അതിനെയൊക്കെ തിരിച്ചു പറയണം. എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, അവർ ദൈവത്താൽ ഉയർത്തപ്പെടും. എപ്പോഴും വിശ്വാസം പറയണമെങ്കിൽ വിശ്വാസമുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. ഒരാമയും പറഞ്ഞാട്ട് അമ്മ. ചിലർ പറയാനുണ്ട്, ബ്രദർ ഞങ്ങൾ ഭയങ്കര സാമ്പത്തിക പരാജയത്തിലാണ്. ജയിക്കാൻ ഒറ്റ വഴി വിശ്വാസം ഏറ്റെടുക്കുക. ചിലർ പറയാനുണ്ട്, ഞങ്ങൾ മാരക രോഗത്തിലാണ്. ആയിക്കോട്ടെ, എന്ത് രോഗമായിക്കൊള്ളട്ടെ, വിശ്വസിച്ചാൽ നിനക്ക് ആ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു വരാം. എൻ്റെ യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഒരു സ്ഥലത്തും അവിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവിശ്വാസത്തെ ശാസിച്ചിട്ടുണ്ട്, വിശ്വാസത്തെ ഉയർത്തിപ്പറഞ്ഞിട്ടുമുണ്ട്. ഒരാമീം പറഞ്ഞാട്ട്. ഞാനും പ്രാർത്ഥിക്കുന്നു, ഈ മെസ്സേജ് കേൾക്കുന്ന ആരുടെയും ഉള്ളിൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കട്ടെ, മറിച്ച് വിശ്വാസമുള്ള ചലിക്കുന്ന ഹൃദയം എൻ്റെ കർത്താവ് നിനക്ക് തരട്ടെ. വചനം കേൾക്കുമ്പോൾ ബൈബിൾ പറയുന്നു, എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാവുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആമി കേൾക്കണം. എന്ത് കേൾക്കണം? വചനം കേൾക്കണം. വചനം കേൾക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വചനം നിനക്ക് ഉപകാരമാകണമെങ്കിൽ കേട്ട വചനം ചേമ്പലപ്പുറത്തെ വെള്ളം പോലെ ഒഴുകിപ്പോയാൽ പറ്റത്തില്ല. വിശ്വാസം നിൻ്റെ അകത്ത് പരിണമിച്ചു കൊണ്ടിരിക്കണം. ഒരാമീം പറഞ്ഞാട്ട്. പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പാല് നന്നായി കാച്ചി ഒരു സ്പൂൺ തൈര് ആ പാലിനകത്തൊഴിച്ചേച്ച് അമ്മമാർ പോയി കിടന്നുറങ്ങും. നേരം വെളുക്കുമ്പോൾ തൈരിനകത്തെ ബാക്ടീരിയ പാലിൽ പരിവർത്തിച്ച് പാല് തൈരാക്കി മാറ്റും. ഇതുപോലെ വിശ്വാസ പ്രസംഗം കേട്ടാൽ നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. ഒരു നല്ല ആമീം പറഞ്ഞാട്ട്. ഒരൊറ്റ സന്ദേശമേ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നുള്ളൂ, അവിശ്വാസമുള്ള ഹൃദയത്തെ മാറ്റുക, വിശ്വാസമുള്ള ഹൃദയത്തെ ആമി ഉണ്ടാക്കിയെടുക്കുക. ആമി എപ്പോഴും ഓർക്കണം, അവിശ്വാസം മനസ്സിനെ പരാജയപ്പെടുത്തുമ്പോൾ വിശ്വാസം മനസ്സിന് ജയം തരികയാണ്. ഒരു നല്ല ആമീം പറഞ്ഞാട്ട്. യേശു ക്രിസ്തു ഒരിക്കൽ, ഹല്ലേലൂയ, ശിഷ്യന്മാരെ പടകിൽ കയറ്റി വിട്ടു. അവര് പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കാറ്റ് പ്രതികൂലമായി വന്നു. തിരമാലകൾക്ക് മുമ്പിൽ പടകിന് നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. പ്രൈസ് ഗോഡ്. അവരെല്ലാം അയ്യോ യേശു ഞങ്ങളെ കൈവിട്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ രാത്രിയുടെ നാലാം യാമത്തിൽ ഇവരെ മൂന്ന് യാമം ഒലച്ച തിരമാലകളെ ചവിട്ടി ഒതുക്കിക്കൊണ്ട് നസ്രായൻ കടന്നു വരുന്നു. ഞാൻ ഇന്ന് പകലും വിശ്വസിക്കുന്നവരോട് ഈ രാത്രിയിൽ ഇവിടെ സന്ദേശം പറയാം, നിന്റെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന എല്ലാ തിരമാലകളെയും ചവിട്ടി ഒതുക്കിക്കൊണ്ട് വരാൻ ഞാൻ സേവിക്കുന്ന ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, നിന്നെ ഒലച്ചു മറിക്കുന്ന ചില തിരകളെ ചവിട്ടി ഒതുക്കിക്കൊണ്ട് നിന്റെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ എൻ്റെ യേശു എന്ന രക്ഷകൻ ഇതാ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, യേശു നടന്നു വരുന്നത് കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഭൂതം വരുന്നു. ആമീൻ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ നദിക്കകത്ത് ധാരാളം ഭൂതങ്ങളുണ്ടെന്ന് പൂർവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ മീൻ പിടിക്കാൻ പോയവർ ഭൂതങ്ങളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഓർത്തു, ഭൂതം വരുന്നു. ഞാൻ അവിടെ ഒരു സന്ദേശം പറയാം, ഇന്ന് വരെ ശിഷ്യന്മാർ കല്ലിൻ്റെ മണ്ണിൻ്റെ പുറത്തു നടക്കുന്ന യേശുവിനെ കണ്ടിട്ടുള്ളൂ, എന്നാൽ ഇന്ന് വെള്ളത്തിൻ്റെ പുറത്തുള്ള നടക്കുന്ന യേശുവിനെ കാണുക. ഹല്ലേലൂയ. അമ്മ അടുത്തു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതെൻ്റെ യേശുവാണ്. യേശു പടകിൽ കയറി, യേശു വരുമ്പോൾ തന്നെ അവിടെ കാറ്റുകൾ അമരുകയാണ്. താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പം അവൻ പടകിൽ കയറുന്നു. ആ ഭാഗമൊക്കെ താഴോട്ട് വായിക്കാൻ സമയം അനുവദീനമല്ല, എങ്കിലും ഒരു കാര്യം പറയാം. വരുന്നത് കണ്ടപ്പം പത്രോസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ചോദിച്ചു, കർത്താവേ നീയാണെങ്കിൽ ഞാനും അങ്ങോട്ട് വരട്ടെ, എങ്ങോട്ട്? കടലിൻ്റെ മീതെ നടന്നു വരട്ടെ. ഇവൻ നോക്കിയപ്പം യേശു ഞങ്ങളെ ഒരച്ച തിലമാലകൾക്ക് മീതെ പാറപ്പുറത്തൂടെ വരുന്ന പോലെ വരുന്നു.
അപ്പൊ അവന്റെ മനസ്സിൽ ഒരാശ, അങ്ങനെ ഒന്ന് നടക്കണമെന്ന്. ദൈവം ഉടനെ നോ, നിനക്ക് ദൈവകൃപയില്ല, നിന്റെ അമ്മ സ്തോത്രം, നിനക്ക് നടക്കാൻ പറ്റത്തില്ല എന്നൊന്നും അല്ല. വിശ്വാസം ഉദിച്ചവന്റെ മനസ്സിനെ ദൈവം പ്രോത്സാഹിപ്പിച്ചു, വരിക. യേശു പറഞ്ഞ വാക്കിന്റെ മേൽ പത്രോസ് കാലെടുത്ത് വെച്ചു. ഒന്ന്, രണ്ട്, മൂന്ന് വെച്ചപ്പം പത്രോസിന്റെ മനത്തിൽ പിശാച് അവിശ്വാസം അങ്ങോട്ട് കൊണ്ടിട്ടു. അയ്യോ, കടലല്ലയോ, അയ്യോ എവിടാ നിൽക്കുന്നേ. ഇത് ചിന്തിച്ചപ്പോൾ മുതൽ താഴോട്ട് താഴാൻ തുടങ്ങി. പിന്നെ യേശുവിൻ്റെ വാക്ക് കേട്ടിറങ്ങിയവൻ താന്നു പോയാൽ എൻ്റെ കർത്താവ് വിടുകയല്ല. അവൻ കൈ നീട്ടി പിടിച്ചു. പിടിച്ചേവാ, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിങ്ങോട്ടൊന്ന് വന്നേ, ഇങ്ങോട്ട് നോക്കിയേ, നടന്നു വരിക. ഒന്ന്, രണ്ട്, താഴോട്ട് താന്നപ്പം എൻ്റെ യേശു കൈ നീട്ടി പിടിച്ചു. പിടിച്ചച്ച് ഇങ്ങനെ പൊക്കി പൊക്കിയപ്പോൾ പറയ, അല്പവിശ്വാസിയെ, നീ സംശയിച്ചത് എന്ത്? അപ്പം അവിശ്വാസം അകത്ത് കയറിയാൽ കർത്താവ് കാര്യം മുഖത്ത് നോക്കി പറയും. നീ മുങ്ങാൻ കാര്യം, നീ താഴാൻ കാര്യം, നിന്റെ അകത്തുരുവായ സംശയം, അവിശ്വാസം, ദൈവം അതിനെ ശാസിക്കുക. ഒരാമീൻ പറഞ്ഞാട്ട്. ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, നീ വിജയിക്കാൻ തടസ്സം നിൽക്കുന്നത് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അവിശ്വാസമാ. ആ കോട്ടകളെ ദൈവം ഇന്നത്തെ ശുശ്രൂഷയിൽ ഇടിച്ചു കളയട്ടെ. നിന്റെ അകത്ത് വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിച്ചു തുടങ്ങട്ടെ. ഒരു നല്ല ആമീൻ പറഞ്ഞു തുടങ്ങിയാട്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തു ലാസറിന്റെ കല്ലറയ്ക്കലേക്ക് വരുന്നു. അമേൻ. യേശു ചോദിച്ചു, ലാസറിനെ വെച്ചത് എവിടെ? നിങ്ങൾക്ക് ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, ആ യേശു സ്നേഹിച്ച കുടുംബം. യേശു അറിഞ്ഞു ലാസർ മരിച്ചെന്ന്. യേശു മൈൻഡ് ചെയ്തേയില്ല. ചില കാര്യത്തിനൊക്കെ കർത്താവ് താമസം വെച്ചേക്കുന്നത് നിന്നെ മറന്നതല്ല, അത് വലിയ ദൈവമഹത്വത്തിന് വേണ്ടിയാ. ആമേൻ. നിന്റെ വിഷയം ഇച്ചിരി ദിവസം ലേറ്റായി പോയത് നിന്നെ തകർക്കാനല്ല, മറിച്ച് നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനാ. ഒരാമീം വരുന്നില്ല. യേശുവിനെ അറിയാം ലാസർ മരിച്ചിരിക്കുക, നാല് ദിവസമായെന്നറിയാം. എന്നാൽ യേശു അങ്ങോട്ട് വരിക. വരുന്നുണ്ടേ, ഈ മാർത്ത എന്ന് പറയുന്നൊരു പുള്ളിക്കാരത്തിയുണ്ട്. പുള്ളിക്കാരത്തി ഒരു ഇച്ചിരിയൊക്കെ ബൈബിൾ അറിയാം. പുള്ളിക്കാരത്തി യേശുവിന് ബൈബിൾ ക്ലാസ് എടുക്കുക. സ്തോത്രം. നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഗ്ലോറി. അപ്പോൾ കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഞാൻ ഇപ്പം വന്നാലും അവൻ ഉയർത്തെഴുന്നേറ്റും, ആ ഒടുക്കത്തെ നാൾ ഉയർക്കുമെന്ന് എനിക്കറിയാം. സ്തോത്രം. കുറേ നേരം പറഞ്ഞു, കർത്താവ് മടുത്തിട്ട് പറഞ്ഞു, നീ പോയി മറിയ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചെല്ലോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു അമ്മയും വരുന്നില്ല. തന്നെ മിനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരോട് പറയുന്ന സമയം വേസ്റ്റാ, വേണ്ട, മിണ്ടുന്നില്ല. ഈ അവിശ്വാസം പറയുന്ന ആൾക്കാരോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ചിലടത്തൊക്കെ ഞങ്ങളെയൊക്കെ ചിലർ പറയും, ബ്രദറെ, ബ്രദർ വണ്ടി എടുക്കണ്ട, ഞങ്ങൾ വന്ന് കൊണ്ടുപോക്കോളാം. ലോറി വന്ന് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയിലോട്ട് കയറിയിരിക്കും. അയ്യോ, വണ്ടി ഓടിക്കുന്ന ആള് കൊണ്ടുപോകുന്ന അച്ചായൻ അവിശ്വാസം തന്നെ പറയാൻ തുടങ്ങും. ഓ ബ്രദറെ, എന്തൊരു പരിശോധനയായിരുന്നു, അയ്യോ ജീവിച്ചു പോന്നേപ്പാ. അവിശ്വാസം തന്നെയാ പറയുന്നത്. അപ്പം ഞങ്ങൾ എന്നെയെന്നറിയോ, ഈ പുള്ളിയെ കൊണ്ട് വാതുറപ്പിക്കത്തില്ല. അച്ഛാ, ഈ കാർ ഏത് കമ്പനിയുടെയാ? അപ്പം പറഞ്ഞു, ഇന്ന കമ്പനി, ഇതേത് വർഷമായി എടുത്തേ, വർഷം പറയും, എന്നാ അലൈൻമെൻറ്റ് ചെയ്തേ, ടയാറേത്. ഒരച്ഛൻ വണ്ടി നിർത്തി ഏത് കമ്പനിയുടെ ടയറാന്ന് നോക്കി. എനിക്കിതൊന്നും വേണ്ടിയിട്ട്, ഇവൻ്റെ വാ തുറന്ന അവിശ്വാസേ വരൂ. ഇങ്ങോട്ട് നോക്കേ. ഹല്ലേലൂയ. വിശ്വാസമുള്ളവനോട് വർത്തമാനം പറ, നിന്റെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസമുള്ളവന് കൈ കൊടുക്കുക, നിന്റെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസമുള്ളവനായി കൂട്ടായ്മ ആചരിക്കുക. എടാ, നല്ല വിശ്വാസമുള്ള ഒരുത്തനോട് അരമണിക്കൂർ അമ്മ നടന്നാൽ ഒരു 21 ദിവസം ഉപവസിച്ച് അഫക്റ്റാ. ആമേൻ. വിശ്വാസമുള്ളവനൊരു പ്രസംഗം കേട്ടാൽ ചത്ത് കിടക്കുന്നവൻ വരെ എഴുന്നേറ്റ് വരും. അതെന്താ? വിശ്വാസത്തിൻ്റെ ശക്തിയാ. ഞാൻ മനസ്സിലാക്കുന്നു, അവിശ്വാസത്തിൻ്റെ കോട്ടകളെ ഇടിച്ചു നിരത്തുന്ന വിശ്വാസത്തിൻ്റെ ശക്തി ഈ ആരാധനയ്ക്ക് നടുവിൽ വെളിപ്പെട്ടു വരട്ടെ. വിശ്വാസത്താൽ ഇന്ന് പലതിനെ നേടണം. വിശ്വാസത്താൽ പല അനുഗ്രഹങ്ങളെ ഏറ്റെടുക്കണം. വിശ്വാസത്താൽ പല വിടുതലുകളെ ഏറ്റെടുക്കണം. ആമീൻ. അത് വിശ്വസിക്കുന്നവർ നല്ലൊരു ആമീൻ പറഞ്ഞാൽ. ബൈബിൾ പറയാ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. അടുത്തത്, കാണാത്ത കാര്യങ്ങളെ. കാണുന്നതൊന്നും വിശ്വാസമല്ല, കാണാത്തത് അവിശ്വാസം. വേണ്ടേ, ഇവിടെ പ്രസംഗിക്കുന്നിടത്ത് നല്ലൊരു കൂളർ വർക്ക് ചെയ്യുന്നുണ്ട്.
ഒരു കൂളർ ഇവിടെ ഉണ്ട്, അത് വിശ്വാസമല്ല, അത് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പുറത്ത് വേറൊരു കൂളറൂടെ കാണാൻ നിന്റെ കണ്ണിന് ശക്തിയുണ്ടെങ്കിൽ അതിൻ്റെ പേരാ വിശ്വാസം. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണുക, കൈകൊടുത്ത് പറ, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണുക. ആമേൻ. ഞങ്ങളെ ചില സമയത്തൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് പറയും, ചില ആൻറ്റിമാരും അങ്കിളുമാരൊക്കെ വിളിച്ചിട്ട് പറയും, പാസ്റ്ററേ, ബ്രദറെ, ഞങ്ങൾ പറയും, എന്താ പറഞ്ഞാട്ട്? അതേ, എൻ്റെ മോക്ക് 36 വയസ്സായി, ഇതുവരെ കല്യാണം നടന്നില്ല. ഹല്ലേലൂയ. അപ്പം ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പറയും, ആൻറ്റി പേടിക്കണ്ട, ആൻറ്റിയുടെ മോളെ കെട്ടേണ്ട ചെറുക്കൻ ഇതുവരെയും കെട്ടിയിട്ടില്ല, അവൻ വെയിറ്റ് ചെയ്യുക. നിന്റെ വിശ്വാസം വർക്ക് ചെയ്താൽ നിന്റെ മോളെ കെട്ടേണ്ടവൻ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് അനങ്ങും. ഒരാമയും പറഞ്ഞാട്ട്, ഒരു നല്ല ആമയും പറഞ്ഞാട്ട്. ഞാൻ എനിക്കൊരിക്കൽ ഒരു അനുഭവം ഉണ്ടായേ. ഹല്ലേലൂയ. ഞാൻ ഒരു വിവാഹം നടത്താനായിട്ട് ചെന്നു, ഒരു വിവാഹം. കർത്താവിന് സ്തോത്രം. എനിക്ക് പോലും കർത്താവിന് അത്ഭുതപ്പെടുത്തിയ ഒരു സാക്ഷിയാണ്. അവിടെ ചെന്ന് വിവാഹം നടത്തിയപ്പം, അമ്മീ, ഈ വിവാഹം നടത്താൻ ചെന്നപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ, അമ്മീ, ഇവിടെ തിരുവനന്തപുരത്തുകാരാ, പെണ്ണിൻ്റെ വീട്ടുകാർ തൃശൂർക്കാരാ. അപ്പോൾ എനിക്ക് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടിയിരുന്നില്ല, തിരുവനന്തപുരത്തെ കിടന്നയാൾ തൃശ്ശൂരുള്ളയാൾ എങ്ങനെയാണ് കെട്ടുന്നത്. അപ്പം ഞാൻ, സ്തോത്രം, എന്നെ വിവാഹം നടത്താൻ വിളിച്ചപ്പം ആ അപ്പച്ചനോട് ചോദിച്ചാവും, എങ്ങനെ അതൊക്കെ അമ്മി പിള്ളേർ പറയുമെന്ന് പറഞ്ഞു. ചുരുക്കി പറയാം, ഹല്ലേലൂയ. അമ്മി, രണ്ട് കൂട്ടരും ട്രിവാൻഡ്രത്തു നിന്ന് ഒരു കൂട്ടർ വീഗാലാൻഡിൽ പോയി. പിന്നെ കർത്താവിൻ്റെ സ്തോത്രം, അമ്മി, തൃശ്ശൂർക്കാരും വീഗാലാൻഡിൽ പോയി. അവിടെ സ്തോത്രം കുളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പേ പേഴ്സും അമ്മി നനയുന്നതും വാച്ചും എല്ലാം ഊരി വെക്കാൻ അവിടെ റൂമുണ്ട്. അമ്മി, ട്രിവാൻഡ്രത്തു നിന്നൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ അത്ര വലിയൊരു പരിജ്ഞാനമൊന്നുമില്ല. അപ്പച്ചൻ പിള്ളേരാനോട് വാച്ച് കൊടുത്താൽ നോക്കിയാടെ ഒരു മൊബൈലുണ്ട്. സ്തോത്രം. അപ്പച്ചൻ വിചാരിച്ച് ആരെല്ലാം അടിച്ചോണ്ട് പോകുന്നു വിചാരിച്ച് ഇത് മടിക്കുത്തി വെച്ച് കൊടുത്തോണ്ട്, സ്തോത്രം, അമ്മി ഇനി പോകുന്നു. വെള്ളത്തിൽ ഇറങ്ങുന്ന ആരെയൊക്കെ അങ്ങ് മറന്നുപോയി. ഇതേപോലെ ഒരച്ചായൻ തൃശ്ശൂന്നും വന്നു. ആ പുള്ളിയും സെയിം മൊബൈലാണ്. ഈ പുള്ളിയും അമ്മി ആരോടും പറയാതെ മുണ്ടുകുത്തി വെച്ചുകൊണ്ട് അമ്മി ഇറങ്ങി. കൊച്ചുമക്കളിൽ നമ്മുടെ ആവേശത്തിൽ ചാടുന്ന കണ്ടപ്പം ഇവരും അങ്ങ് വെള്ളത്തിൽ ഇറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞപ്പം വെള്ളത്തിൽ മുങ്ങി ഒരു കൊച്ചൻ ഒരു മൊബൈലും പൊക്കിക്കൊണ്ട് വന്നു. ഒരപ്പച്ചൻ പറഞ്ഞു, അയ്യോ അതെൻ്റെയാ. അപ്പോൾ വേറൊരുത്തൻ മുങ്ങിച്ചു വേറൊരു മൊബൈലും എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ പ്രശ്നം ഇത് ഏതാണെന്ന് അറിയുന്നത് എങ്ങനെയാ? ചുരുക്കി പറയാം, ആ മൊബൈൽ അമ്മി ഇഷ്ടപ്പെട്ടതും വരയും കുത്തുമൊക്കെ നോക്കി ഓരോരുത്തരും എടുത്തു. പോരാന്നേരത്ത് പറഞ്ഞു, നമ്മുടെ അല്ലേ കൈമാറാം, അതുകൊണ്ട് നമ്പർ ഒന്ന് തന്നേര്. അങ്ങനെ വെള്ളത്തിൽ വീണ മൊബൈൽ തിരിച്ചറിയാൻ നമ്പർ കൊടുത്തതാ അവിടുത്തെ മോനും അവിടുത്തെ മോളും തമ്മി. ആമി സംസാരം മൂത്തു, മക്കൾ എത്ര പേരുണ്ട്, മോനെന്ത് ചെയ്യുക, മോൻ ഇന്ന് ചെയ്യുക, മോളെന്തുവാ മോൾ. അങ്ങനെ കല്യാണം നടന്നു. ഞാൻ പ്രസംഗിച്ചപ്പോൾ തമാശ പോലെ കല്യാണത്തിൽ പറഞ്ഞേ, ആമി നിനക്ക് ദൈവത്തിൻ്റെ വഴി ഉണ്ടെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയാലും വഴി നടന്നോളൂ. ആമേൻ. ഞാൻ എപ്പോഴും ഒരു സന്ദേശം പറയാം, നിനക്ക് വരണ്ട അനുഗ്രഹങ്ങൾ എതിരെ പോയാലും നിന്റെ വിശ്വാസം വർക്ക് ചെയ്താൽ അത് തെന്നി നിന്റെ അടുക്ക വരും. വിശ്വാസമുള്ളവരെ ആമയും പറയാവും. ഹല്ലേലൂയ. ഞാൻ അന്ന് കല്യാണത്തിന് പ്രസംഗിച്ചപ്പം ഞാൻ തന്നെ ചിരിച്ചുപോയി. ആമി സ്തോത്രം. ഞാൻ ആ വീഡിയോ എടുത്ത് കൊച്ചനോട് പറഞ്ഞു, എടാ മോനെ ഞാൻ ചിരിച്ചു ഒന്നും ഇടല്ലേ, ഇതുപോലെ ഞാൻ എത്രയോ കല്യാണം നടത്തിയിട്ടുണ്ട്, എത്രയോ കല്യാണം പ്രസംഗിച്ചിട്ടുണ്ട്, ചിരിച്ച് ആമി എനിക്കിത് ഓർക്കുമ്പോഴെല്ലാം ചിരി വരിക. ഈ രണ്ട് അപ്പച്ചന്മാർ മുമ്പിലുണ്ട് താൻ, എനിക്ക് ചിരി വരുന്നേ ഈ അപ്പച്ചന്മാരെ കാണുമ്പോഴാണ്. പിന്നെ ഈ കഥയും മൊബൈലിൻ്റെ കഥയും ഒക്കെ ഓർക്കുക. ഓ ജീസസ്, ഞാൻ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, കുഞ്ഞെ നിനക്ക് വരേണ്ടതൊക്കെ നിൻ്റെ ജീവിതത്തിൽ വരും. ഞാൻ ഒരു മർമ്മം കൂടെ നിന്നോട് പറയാം, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. സിസ്റ്ററെ, എന്നാ പേര്? ശർമിള മാത്യു. എവിടെയാ വീട്? നാട് കോട്ടയമാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് ജോലിയായിട്ട് ഇവിടെ താമസിക്കുക. എന്താ ദൈവം ചെയ്തത്? ഞാൻ എല്ലാ ദിവസവും ബ്രദറിന്റെ മെസ്സേജ് ഹാവേഴ്സ് ചാനലിൽ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും കൂടെ അത് കഴിഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആമേൻ. ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും, കുഞ്ഞുങ്ങളാണെങ്കിലും അവരോട് പറയണ്ട, 9 മണിക്ക് അവർ വീട്ടിലുണ്ടെങ്കിൽ അവർ ടിവിയുടെ മുമ്പിൽ ഹാർവസ് ചാനലിട്ടിരിക്കും. അങ്ങനെ ഒരു ശീലമാണ്. വീട്ടിൽ സഹായിക്കുന്ന ചേച്ചി നിൽക്കും, ഞങ്ങൾ ഒത്തിരി വോളിയത്തിൽ വെക്കും ചുറ്റുമുള്ളവർക്ക് കേൾക്കാനും. ആ സമയത്ത് ഞങ്ങളുടെ ഫാമിലിയിലെ പാസ്റ്റർമാരും ഒക്കെ വരാറുണ്ട്. ആര് വന്നാലും ബ്രദറിൻ്റെ ആ മെസ്സേജ് കേൾക്കുന്ന സമയം വരുന്നവരും അത് അവിടെ ഇരുന്ന് കേൾക്കും. അത് ഞങ്ങൾ ഒരിക്കലും ഓഫ് ചെയ്യത്തില്ല.
അപ്പൊ അങ്ങനെ ഒരു ശീലം എല്ലാവർക്കും ഇഷ്ടമാണ്. ഓരോ ദിവസവും എനിക്ക് ഫീൽ ചെയ്യുന്നത് ബ്രദർ എനിക്ക് വേണ്ടി തന്നെയായി മെസ്സേജ് പറയുന്നത് എല്ലാ ദിവസവും. ഞാൻ ഇത് കഴിഞ്ഞ് ഓഫീസിൽ ചെല്ലുമ്പം എൻ്റെ ജോലിയെല്ലാം എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയാണ്, എന്നെ കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഈ ബ്രദറിൻ്റെ ആ ഒരു ടൈമില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ അലേർട്ടായിരിക്കും. എൻ്റെ അനിയത്തി മേളി താമസിക്കുന്നുണ്ട്, അവരും ആ സമയത്ത് അത് ഓൺ ചെയ്യാൻ ഞാൻ പറയും, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ കേൾക്കാം അതുപോലത്തെ വോളിയത്തിലാണ് വെക്കുന്നത്. അപ്പം അങ്ങനെ ഒരു 11 വർഷമായിട്ട് ഹസ്ബൻഡിനെ ഗവൺമെൻറ് ജോലിയാണ്, പ്രിൻസിപ്പളാണ് അദ്ദേഹം. ഒരു താൻ അറിയാതെ എന്ന് വെച്ചാൽ താൻ ചെയ്തിട്ടില്ലാത്ത ഒരു കേസിൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ കുറച്ച് പേര് ചേർന്ന് കുറച്ചൊരു കുരുക്ക് പോലെയാക്കി, കുറേ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളൊരു അഡ്വക്കേറ്റിനെ വെച്ചു, അദ്ദേഹവും ഞങ്ങളുടെ നിസ്സഹായത തെളിയിക്കുന്ന കാര്യങ്ങളൊന്നും കോടതിയിൽ ബോധിപ്പിച്ചില്ല. അങ്ങനെ തെറ്റായ ഒരു കോടതി വിധി വന്നു 22 October. അപ്പം ഞാൻ അതൊരു രാവിലെയാണ് അതിൻ്റെ ന്യൂസ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ വേറൊന്നും ചെയ്തില്ല, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടു. ഞാൻ ഉടനെ ഓഫീസിൽ 9 മുമ്പ് വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് ഓഫീസിൽ ലീവ് എടുക്കുവാണ്. എന്നിട്ട് ഞാൻ നേരെ ഹാർവസ്റ്റ് ചാനൽ വെച്ചു. അപ്പം ബ്രദർ ആദ്യം തന്നെ പറയുന്നത് ഇതാണ്, കണ്ണുനീര് കണ്ട് വിധിയെ ദൈവം മാറ്റി എഴുതുന്നു. ഞാൻ അവിടെ തറയിൽ കിടന്നു കരഞ്ഞു. വേറെ വീട്ടിലാരും അന്നേരം ഉണ്ടായിരുന്നില്ല, വീട്ടിലെ ആൻറ്റി ജോലിക്ക് ഇരിക്കുന്ന ചേച്ചി ഉണ്ട്. ആ ചേച്ചിയും വന്നിരുന്ന് ഇതേ ചാനൽ കാണുവാണ്, ചേച്ചി പെന്തക്കോസ്റ്റാണ്. അപ്പം ചേച്ചിയും വന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ബ്രദർ ഓരോ ആശ്വാസ വാക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ച് ഈ ബ്രദറിനെ ഒന്ന് വിളിച്ചാലോ. അപ്പം താഴെ നമ്പറുണ്ട്. അപ്പം ബ്രദർ ലാസ്റ്റിൽ പ്രെയർ കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. അപ്പം ഞാൻ ഉടനെ അത് എഴുതിയെടുത്തു. എനിക്ക് അന്നേരത്തെ ഒരു അവസ്ഥയിൽ ഞാൻ വളരെ ടയർഡായിരുന്നു, എന്നാലും ഞാൻ എഴുതിയെടുത്തിട്ട് ഞാൻ വിചാരിച്ചു കിട്ടുമോ എന്തോ ഒന്നും അറിയത്തില്ല. എന്തായാലും വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അനി ജോർജ് ബ്രദറിൻ്റെ ഓഫീസല്ലേ എന്ന്. ഉടനെ പറഞ്ഞു, അനി ജോർജ് ബ്രദർ ആണല്ലോ എന്ന്. പെട്ടെന്ന് എനിക്ക് എന്ത് പറയണമെന്നും മനസ്സിലായില്ല, ബ്രദറാണോ അതോ ഓഫീസിലാരല്ലോ ആണോ. അപ്പോൾ പിന്നെയും പറയുന്നു, ഞാൻ അനി ജോർജ് ബ്രദറാ പറഞ്ഞോളാൻ. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെ ഒരു തെറ്റായ ഒരു കേസിൽ എൻ്റെ ഹസ്ബൻഡിനെ കുടുക്കി, അത് തെറ്റായ ഒരു വിധി വന്നു, അത് അഡ്വക്കേറ്റും കാര്യമായി ഒന്നും ചെയ്യാതെ പുള്ളി നമ്മളെ ചതിക്കുന്ന പോലെ ചെയ്തതുകൊണ്ടാണ്. അപ്പം അത് ആ വിധിക്ക് അന്ന് തന്നെ നമുക്ക് ജാമ്യം ലഭിച്ചു, പക്ഷേ ഇത് സ്റ്റേ കിട്ടണം. വളരെ തെറ്റായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജോലിയെ ബാധിക്കും, ഞങ്ങളുടെ എല്ലാം ജീവിതത്തെ ബാധിക്കുന്ന പോലെ ഒരു ഒരു വിധി വന്നു. അപ്പോഴത്തേക്ക് ബ്രദർ ഉടനെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ വന്ന് സാക്ഷ്യം പറയണം. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തായാലും വന്ന് സാക്ഷ്യം പറയും, എൻ്റെ പേരൊന്നും പറയാൻ പോയില്ല. അന്നേരത്തെ അവസ്ഥയിൽ ഞാൻ അത്രയും മാത്രം പറഞ്ഞു, കട്ട് ചെയ്തു. എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ അനി ജോർജ് ബ്രദറിനെ ഡയറക്റ്റ് വിളിച്ചു എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവകൃപയാൽ ഞങ്ങൾക്ക് നല്ലൊരു വിശ്വാസിയായ ഒരു അഡ്വക്കേറ്റിനെ തന്നെ കിട്ടി. അദ്ദേഹം പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്തു. അപ്പം അടുത്ത ഒരാഴ്ചക്കകം ആ കോടതിയെ, ഡിസ്ട്രിക്ട് കോടതി സസ്പെൻഡ് ചെയ്തിട്ടുള്ള ന്യായമായ വിധി ദൈവകൃപയാൽ ലഭിച്ചു. അപ്പം ഞാൻ വിളിച്ച് ബ്രദറിനോട് പറഞ്ഞു. അപ്പം ബ്രദർ പറഞ്ഞു, വരണം. ഞാൻ പറഞ്ഞു, എനിക്ക് സാക്ഷ്യം പറയാനൊരു അവസരം തരണമെന്ന് പറയും. അപ്പം തീർച്ചയായിട്ടും തരാമെന്ന് പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നു. ദൈവം എനിക്ക് അവസരം തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഈ അവസരം തന്നതിന് സർവശക്തനായ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുന്നു. ജീവിക്കുന്ന ദൈവത്തെ എന്നും വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഇപ്പോൾ കേട്ട വചനം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നില്ലേ? ആ കരങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, കണ്ണുകളെ അടയ്ക്കുക. നിങ്ങൾ ഈ ടി വിയിൽ കണ്ട വചനവും ഇവിടെ കണ്ട അത്ഭുതവും നിൻ്റെ ജീവിതത്തിലും വെളിപ്പെടാൻ പോകുന്നു. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളോടൊപ്പം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൻ്റെ ദുരാത്മാവ് ആ വീട്ടിൽ നിന്ന് മാറിപ്പോകട്ടെ. രോഗശക്തികൾ ആ വീട്ടിൽ നിന്ന് മാറിപ്പോകട്ടെ. കടഭാരത്തിൻ്റെ കെണികൾ മാറിപ്പോകട്ടെ. ശാപങ്ങൾ മാറിപ്പോകട്ടെ. ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ദൈവത്തിൻ്റെ കൈ ഇവർക്ക് അനുകൂലമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും നിങ്ങൾക്ക് നടത്താം. ഇന്നൊരാൾ മനസ്സ് വെച്ചതുകൊണ്ടാണ് വചനം നിങ്ങളുടെ വീട്ടിൽ വന്ന് അത്ഭുതം ചെയ്തത്. നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാകാം. അമ്മ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിച്ച് നിങ്ങളുടെ പേർ വലുതാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.